ചില തുമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. മീശ മുളയ്ക്കാത്ത രണ്ടു മൂന്ന് പിള്ളേര് ഒക്കെ പരൽമീനുകളാ. കിടന്ന് പൊളയ്ക്കുന്നത് കൊമ്പൻ സ്രാവുകളല്ലേ, അവറ്റെ പിടിക്കാൻ എളുപ്പമല്ലോ. എന്തിനും ഏതിനും നിനക്ക് പറയാനുണ്ടാവും ഒരു ജുവനൽ ജസ്റ്റിസ്. കട്ടതും മൊട്ടിച്ചതൊന്നും അല്ല കുറ്റം, കൊലയാ, കൊലപാതകം. സോഷ്യൽ വർക്ക് തൊഴിലാക്കിയ തനിക്കുന്നത് മനസ്സിലാവില്ല. ഒരു പോലീസുകാരൻ്റെ ചിന്തയിൽ ഈ വക സെന്റിമെന്റ്സ് ഒന്നും വന്നുകൂടാ. അവരെന്റെ ഒന്ന് കിട്ടട്ടെ. എടോ, ഒരു ഫോൺ ചെയ്യുമ്പോഴെങ്കിലും തൻ്റെ ഈ ബുജി വർത്താനം നിർത്തിക്കൂടെ. വല്ലാതെ അങ്ങ് ഫോർമലാവും, ചിലപ്പോൾ ഒഫീഷ്യലും. ഞാൻ വിളിക്കാതെ തന്നെ. ഒരു തുമ്പ് ആയില്ലല്ലേ. കാണാതായത് കൊച്ചുകുട്ടികളൊന്നും അല്ലോ, വല്ല വിനോദയാത്രയ്ക്ക് പോയതായിരിക്കും. ഓക്കെ, നിങ്ങൾ തമാശ കളയി. ദിവസം മൂന്ന് കഴിഞ്ഞു, കാണാതായത് ചില്ലറക്കാരല്ല. ഒന്ന് ഭരണകക്ഷി എം എൽ എയുടെ പി എ, രണ്ടാമൻ അറിയപ്പെടുന്ന വ്യവസായി, മൂപ്പരി നമ്മുടെ പാർട്ടി മെമ്പറാണ്, നിങ്ങൾക്കറിയാലോ. പ്രഷറും ഓളിയുന്നുണ്ട്, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കാര്യമായിട്ട് തന്നെ കണ്ടെത്താന്നേ, ധൈര്യമായിട്ട് ചെല്ലേ. അറിയാഞ്ഞിട്ടല്ല സാറേ, നമ്മളെ മണ്ഡലത്തിൽ ഒരു പ്രശ്നമാകുമ്പോൾ നിങ്ങൾക്കറിയാലോ. ഒരു മിനിറ്റ് സാർ, ഇതുവരെ തുമ്പൊന്നും കിട്ടിയിട്ടില്ല. അന്വേഷിക്കുന്നുണ്ട് സാർ. ഇല്ല സാർ, സൂചന ലഭിക്കുന്ന വിവരം ഒന്നും ലഭ്യമായിട്ടില്ല. ഓക്കെ സാർ. എം എൽ എ വിളിച്ചിരുന്നു, സാറിന് മൊബൈലും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ജോലി തന്നെയാണോ പ്രശ്നം? കാക്കി അണിയുമ്പോൾ ഉള്ളിലുള്ള മനുഷ്യനെടുത്ത് അഴിച്ചു വെക്കും, കാക്കി അഴിക്കുമ്പോൾ അഴിച്ചു വെച്ച മനുഷ്യനെടുത്ത് വീണ്ടും അണിയും. എന്താ ചെയ്യും? റൈറ്റ് മാൻ ഇൻ ദ റോങ് ജോബ്, അങ്ങനെ ഞാൻ പറയൂ. പോലീസുകാർക്ക് പിടിക്കപ്പെടുന്നവരെല്ലാവരും കുറ്റവാളികളാ. അവിടെ കുറ്റം തെളിയിപ്പിക്കപ്പെടണമെന്നൊന്നുമില്ല, ഉടനെ കൊടുത്തിരിക്കും ശിക്ഷ. ചിലർക്ക് കുറ്റബോധം തോന്നും, നിന്നെ പോലുള്ള ചില ഔട്ട്ഡേറ്റഡ് ഹ്യൂമനിസ്റ്റുകൾക്ക്. ഈ റൊട്ടീൻ ജോബ് ആകുമ്പോൾ കുഴപ്പമില്ല. കാലത്ത് ഓഫീസിൽ പോവുക, വൈകിട്ട് വീട്ടിൽ ചെന്ന് കയറുക. വീട്ടിൽ ചെന്ന് കയറുമ്പോഴേക്കും ഓഫീസും ഫയലൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും. ഇതങ്ങനെയല്ല, കുറ്റവാളികളുടെ ലോകത്ത് നമ്മൾ പെട്ടുപോവുക. പലപ്പോഴും അവരുടെ ജീവിതം നമ്മുടെ കൈകളിലാണ്. പെൺകുട്ടി ആത്മഹത്യ ചെയ്തുല്ലേ? ആത്മഹത്യയാണെന്ന് നിങ്ങളുടെ പോലീസ് അങ്ങ് ഉറപ്പിച്ചു. ഫയല് ക്ലോസ് ചെയ്ത പിന്നെ തലവേദന തീർന്നല്ലോ, എത്ര എളുപ്പം. എന്തുകൊണ്ട് അതൊരു കൊലപാതകമാണെന്ന് എനിക്ക് തോന്നുന്നു ചോദിച്ചാ എന്റെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല. ബട്ട് ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇറ്റ്സ് എ കോൾഡ് ബ്ലഡഡ് മർഡർ. ഈ സോഷ്യൽ വർക്കിലെ മാസ്റ്റർ ഡിഗ്രി എന്തും പറയാനുള്ള ലൈസൻസ് അല്ല. ഇപ്പൊ ഇത് പറഞ്ഞത് തന്റെ ഉള്ളിലെ സാമൂഹിക പ്രവർത്തകയോ അതോ എഴുത്തുകാരിയോ? ചകഞ്ഞു നോക്കിയ നല്ലൊരു ക്രൈം സ്റ്റോറികളോ വകുപ്പ് കാണും. എഴുതി പോകും. ഇവിടെ നീതി കിട്ടുന്നത് സമൂഹത്തിലെ ചിലർക്ക് മാത്രമാണല്ലോ. നിർത്ത്, വെറുതെ മൂടുകളെ. നിങ്ങളെപ്പോലെ ആക്ടിവിസ്റ്റ് എന്ന് കരുതുന്നവരുടെ പ്രശ്നം ഇതാണ്. കാള പെറ്റുന്ന് അറിയുമ്പോൾ തന്നെ കയറെടുക്കും. കേസ് തെളിയുന്ന എന്താണ് ഉറപ്പ്? ഒരുപക്ഷെ തെളിയിക്കപ്പെടാതെ പോകുന്ന എണ്ണമറ്റ കേസുകളിൽ ഒന്നാവും. തെളിയിക്കപ്പെടാത്തതല്ല, വെളിച്ചത്ത് വരരുതെന്ന് തീരുമാനിക്കപ്പെട്ടത്. തെളിയരുതെന്ന് നിർബന്ധം ഉണ്ടാവും പോലീസിലെ മേലാളന്മാർക്ക്. തുമ്പില്ലാതെ പോവില്ല ഒരു കേസും. ഒരടയാളമെങ്കിലും അവശേഷിപ്പിക്കാതെ ഒരു കുറ്റവാളിക്കും രക്ഷപ്പെടാനാവില്ല. ഒരുപക്ഷെ തന്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കേസ് ആണെങ്കിലോ ഇത്? Let's hope for the best. ആ കോളനി പോയിട്ടുണ്ടോ? നഗരത്തിന്റെ കുപ്പത്തൊട്ടിയാത്, ഇൻ എവറി സെൻസ് ഓഫ് ദ വേർഡ്. നഗരം ചവച്ചു തുപ്പി ഉപേക്ഷിക്കുന്ന കുറെ ജീവിതങ്ങളുണ്ട് അവിടെ. Thank you.
അവളെ കടുങ്കൈ ചെയ്ത് പൊന്നുപോലെ നോക്കൂലായിരുന്നോ ഞാൻ അവളെ? എനിക്കിനി ആരുണ്ടോ? തീവണ്ടിക്ക് മുന്നിൽ ചാടിയതാ ഇതി, അല്ലാണ്ട് എന്തുവാ? ഇതാണ് ബംഗാര കോളനി, ഇവൻ്റെ നാട്. ഇവൻ്റെ പോസ് കണ്ടാത്തോന്നും ഇവനാണ് ഇവിടുത്തെ ദാതെന്ന്. കാണണ്ട ആള് വേറെയാണ്, ഈ പോക്കം കാട്ടാണേ. പണി പാളോന്ന് അപ്പാറി മോളെ, നാല് ചായയുടെ കാശുണ്ടെന്ന് പറയണ്ടോ അച്ഛനോട്? രുക്മിണി ചായക്കടക്കാരിയാ, ഭാവം കണ്ട ഉണ്ണിയാർച്ചയാണെന്നൊക്കെ തോന്നും. രുക്കോ ഇന്നെങ്കിലും തരുവടി തൊണ്ട വരണ്ടിട്ടോ? അയ്യേ ചന്ദ്രേട്ടാ, പറ്റു തീർക്കാതെ ഞാൻ ചായ തരത്തില്ല കേട്ടോ. തരാടി കൊച്ചേ, നാളെ തരാ. നാളെ? നാളെ എവിടെ നിന്ന് എടുത്തിട്ടാ? വലോന്റെ പോക്കറ്റ് അടിച്ചിട്ട് വേണ്ടേ? എന്നാ മോളെ, ജീവിക്കാൻ മോഷ്ടിക്കണമെന്നില്ലല്ലോ. കൊള്ളാല്ലേ, അശ്വതി എന്നാ പേര്. കോളനിക്കാരിയാ, രാജകുമാരിയാണെന്ന ചെറിയൊരു ഭാവം ഉണ്ടെങ്കിലും ആളൊരു പൊട്ടിയാണ്. വഴിയെ മനസ്സിലായിക്കോളൂ. റുക്കോ രണ്ട് ചായ. മധുരം വേണ്ടേ? കൂടെ ചാടിച്ചതാ രായപ്പണ്ണനോടൊന്ന് പറയണം, അണ്ണൻ പറഞ്ഞേ കേക്കും. ഏ പറഞ്ഞോക്കാം, വാ ബഹുമാനം കൂട്ടിക്കോ. വാടാ